ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഞങ്ങളുടെ രണ്ടാമത്തെ മോളായ സിൻഡ്രല്ല മോളുടെ ജന്മദിനമായിരുന്നു കേട്ടോ. അന്നേ ദിവസം വീട്ടിലെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. മാർച്ച് 16 കേട്ടോ അവള് ഉണ്ടായത്. അപ്പോൾ അവളെ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു സന്തോഷ നിമിഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു കേട്ടോ. ദൈവാനുഗ്രഹം എന്നും അവളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സിൻഡ്രല്ലയുടെ ജന്മദിനത്തിന് അവൾക്കൊരു അവൾ ആഗ്രഹിച്ചൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതൊരു സർപ്രൈസായിട്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവളോട് പറയാതെ ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചപ്പോഴും മനസ്സിലായില്ല, ഈ ഗിഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് അവളത് കണ്ടത് ഓപ്പണാക്കി അവൾക്ക് അത് കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് ഇതിൻ്റെ സംഭവം ചെറുതായിപ്പോയി, അതിനെയൊക്കെ ഇച്ചിരി കൂടി വലുതായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നതെന്ന്. അത് കാരണം നമ്മളിഞ്ഞ് വീണ്ടും അതിൻ്റെ വലുത് നമ്മൾ ഓർഡർ കൊടുത്തേക്കാണ് കേട്ടോ. എങ്കിലും ആ ചെറുത് കിട്ടിയത് കൊണ്ട് ആൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണേ. ഇനി വലുത് കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അവളുടെ ആ ഒരു സന്തോഷത്തിനായിട്ട്. എന്നാൽ നമ്മുടെ ഈ ജന്മദിനത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടു നോക്ക് കേട്ടോ, എന്താണ് കാര്യങ്ങളൊക്കെ എന്നൊന്ന് കണ്ടു നോക്കാം. സ്ത്രീകളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വഗസ്തനായങ്ങളുടെ പിതാവ്, എങ്ങടെ നാമോചിതമാണ്, എങ്ങടെ രാജ്യം വരണമേ, എങ്ങടെ തിരുമനസ് സ്വർഗത്തിലേക്ക് ലഭ്യമാണ്. കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, എങ്ങടെ നാമോചിതമാണ്, എങ്ങടെ രാജ്യം വരണം, എങ്ങടെ തിരുമനസ് സ്വർഗത്തിലേക്ക് ഭൂമിയിലാണ്. സ്വസ്ഥീകർത്താവിൻ്റെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഞങ്ങളെല്ലാവരും കൂടി സിൻഡ്രാമയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ് പൊന്നതമ്പുരാനെ. അങ്ങയുടെ സന്നദ്ധയിൽ ഇന്ന് സിൻഡ്രാമയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണല്ലോ പൊന്നതമ്പുരാനെ. സ്നേഹവത്സലായ കർത്താവേ, 11 ജന്മദിനം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ പൊന്നതമ്പുരാനെ നീ ഇത് കൂടെയുണ്ടല്ലോ, നീ ഞങ്ങളുടെ മധ്യമുണ്ടല്ലോ. എത്രയോ വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക് നീ നൽകിയത് പൊന്നതമ്പുരാനെ. ഇത്രയും കാലം കാത്തുപരിപാലിച്ച് എല്ലാ അപകടങ്ങളും എല്ലാ രോഗങ്ങളും പൈശാചിയിൽ നിന്നെല്ലാം കാത്ത് അത്യാവശ്യം ആരോഗ്യം കൊടുത്ത് എല്ലാം അവളെ നയിക്കുന്നതിന് ഓർത്തു എന്ന് പറയും. എന്നാൽ പൊന്നതമ്പുരാന് അവൾക്ക് കൂടുതലായി നല്ല ആരോഗ്യവും ഒക്കെ കൊടുത്ത്, നല്ല ബുദ്ധി കൊടുത്ത്, നല്ല ഹൈറ്റ് കൊടുത്ത്, നല്ല മനസ്സമാധാനത്തോടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും കൊടുത്ത് പരിശുദ്ധാത്മാവിന് ജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ട് നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് സിൻഡ്രാമ പടർന്നു വന്നിരിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണം. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് സിൻഡ്രാമയെ ഞങ്ങൾക്ക് നീ നൽകിയത് പൊന്നതമ്പുരാനെ. ഇന്നേ ദിവസം അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ, ഞങ്ങളാൽ കഴിവുള്ള ആഘോഷിക്കുമ്പോൾ, നിന്റെ സന്നിധിയിലായിരിക്കാനായിട്ട് കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന എല്ലാവരും, പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് അവളുടെ പേരുകാരിയായ പുണ്യവതിയെ ഞങ്ങൾ ഓർക്കുന്നു, അവളുടെ അപ്പച്ചനെ ഓർക്കുന്നു, അമ്മച്ചിയും മമ്മിയെ അപ്പയും മമ്മിയെ ഓർക്കുന്നു, അവളുടെ അപ്പപ്പനെ അമ്മമ്മയെ ഓർക്കുന്നു, അവളുടെ ചേച്ചി ഡാലിയാമ്മോളെ ഓർക്കുന്നു, അവളുടെ പൊന്നാങ്ങളെയായ ആഞ്ചലോയെ ഞങ്ങൾ ഓർക്കുന്നു, സെബാസ്റ്റിൻ്റെ അപ്പച്ചനും അമ്മച്ചിയെ ഞങ്ങൾ ഓർക്കുന്നു. ഇവരെല്ലാം സമർത്ഥമായ അനുഗ്രഹിക്കണേ. അവരെല്ലാം ഇവിടെയുള്ളവരുണ്ട്, ദൂരദേശത്തിരിക്കുന്നവരുണ്ട്, അവളുടെ അങ്കിളുണ്ട്, അവരെല്ലാം ദൂരദേശത്താണ്. എങ്കിൽ പോലും അവരുടെ എല്ലാം മനസ്സും പ്രാർത്ഥനയും ഇപ്പോൾ ഇവിടെ നിന്റെ ഈ സന്നിധിയിലുണ്ടല്ലോ. അവരുടെ പ്രാർത്ഥനയെല്ലാം സ്വീകരിക്കണം. അവരുടെ അമ്മ ദൂരദേശത്താണ്, അവരുടെ പപ്പ മാത്രം ഇവിടെ ഉള്ളത്. എവിടെയായിരുന്നാലും അവരുടെ എല്ലാം പ്രാർത്ഥനയും അവരുടെ മനസ്സും കണ്ടുകൊണ്ട് ഈ കുഞ്ഞുമകളെ അനുഗ്രഹിക്കണേ. പ്രത്യേകിച്ച് ആഞ്ജലിയെയും സിൻഡ്രാമയെയും ഡാലിയമ്മളെയും അങ്ങ് കൈപിടിച്ച് ഉയർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്തുനിന്ന് പരിശുദ്ധാത്മാവിന് ഞാൻ പകർന്നു കൊടുക്കണേ. ദുശീലങ്ങൾ മാറ്റിക്കൊടുക്കണമേ.
പ്രത്യേകിച്ച് വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു ജീവിതം നയിക്കാൻ ഈ കുഞ്ഞുമക്കൾക്ക് കഴിയണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ കുഞ്ഞുമക്കൾക്ക്, സിൻഡ്രാമയ്ക്കും ആഞ്ചുലയ്ക്കൊക്കെല്ലാം ജാമ്യം നിൽക്കുന്നത് പൊന്നുതമ്പുരാനെ, ഞാൻ എളിയവനായ ഞാനും മേരിമയും കൂടിയാണല്ലോ അങ്ങയുടെ സന്നിധി. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല സ്വഭാവം കൊടുക്കണം, വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ശക്തി കൊടുക്കണം. അതിൽ നിന്ന് ഒരു ഇഞ്ചു പോലും മാറിപ്പോകാൻ ഈ കുഞ്ഞുമക്കൾ നീ അനുവദിക്കരുത്. കാരണം കർത്താവെ, വിശ്വാസമാണ് ഏറ്റവും വലുത്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കൂ. പരിശുദ്ധാത്മാവ് ഇത്രയും കാലം കാത്തു വരുമായിരിച്ച് കുഞ്ഞുമക്കളെ, അവിടെ പപ്പയും അമ്മയും കാത്ത്, അവളുടെ അങ്കിളിനെ കാത്തു, അവൾക്ക് വേണ്ടി തലതൊട്ടപ്പനും അമ്മയെയും കാത്തു, അവളുടെ പപ്പയും അമ്മയും കാത്തു, പപ്പയുടെ അപ്പനെയും അമ്മയെയും കാത്തു, എല്ലാം ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. അതുകൊണ്ട് പൊന്നുതമ്പുരാനെ, അങ്ങയുടെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊന്നുതമ്പുരാനെ കൂടെ ഉണ്ടാകണേ, അവളെ അങ്ങ് അനുഗ്രഹിക്കണേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ, ദീർഘായുസ് കൊടുക്കണേ. ഇനിയും ഒട്ടേറെ ബർത്ത്ഡേ ആഘോഷിച്ച് നല്ല നിലയിൽ ഉയർന്നു വരാനുള്ള അനുഗ്രഹവും, തമ്പുരാന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് പടർന്നു വന്നിരിക്കാനുള്ള അനുഗ്രഹം കുഞ്ഞുമക്കൾക്ക് കൊടുക്കണം, പ്രത്യേകിച്ച് ഈ സിൻഡ്രോമുകൾക്ക് പ്രദാനം ചെയ്യണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സിൻഡ്രോമിക്ക് ഇനി പേഴ്സണലായിട്ട് തമ്പുരാനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. തമ്പുരാനോട് അപേക്ഷിക്കാം, സ്വന്തമായിട്ട് ഒന്നും പറയാനില്ലേ, എന്തെങ്കിലും ഒന്ന് പറയ്, എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പറയുക. അതെല്ലാം നമ്മള് പറഞ്ഞു കഴിച്ചു. പാട്ട് പാടിക്കോ. ഞാൻ പൂന മച്ച മീൻ കൊടുക്ക. അഞ്ചല ഗിഫ്റ്റ് എടുക്കാൻ പോയേക്കാണ്. അഞ്ചല കൊറേ നാള് കൊണ്ട് മേടിച്ചു വെച്ചത്. അത് തിങ്കളാഴ്ച വരുമെന്നാ വിചാരിച്ചത്. ഭാഗ്യം കൊണ്ട് ഇന്ന് വന്നു. ഇതെന്ത്
മനസ്സിലായേ? ആ മനസ്സിലായേ? അത് എഴുതിയിട്ടുണ്ട്, അവക്ക് മനസ്സിലായി. ബെല്ലി ഞാനിട്ടായിരിക്കും, അതവിടെ മാറ്റി വെച്ചേര. അച്ഛ ഇവള് പറയില്ലേ, മറ്റേ നോക്കട്ടെ ഈ വട്ടത്തിൽ കറക്കണ അരയില്, ഹിലാഹുപ്പ് ഹിലാഹുപ്പ്. മധുരമുള്ള മേടിക്കാൻ ഞാൻ അവരവിടെ ഇരുന്ന് കേക്കൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ, അതൊക്കെ സമയത്ത്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ മോളുടെ ജന്മദിനത്തിന് ആശംസകൾ അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഓൾ ഡിയേഴ്സ്. വീണ്ടും വരണേ അടുത്ത വീഡിയോ കാണാൻ.